നമസ്കാരം. ഗോശ്രീ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കെ ബി രാജീവ്. പ്രധാന വാർത്തകൾ. പ്രളയ ദുരന്തത്തിൽ കൈത്താങ്ങായ കർമ്മധീരർക്ക് ആദരവ്. പള്ളിപ്പുറം ജനകീയ വികസന സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കൂട്ടധർണ നടന്നു. സി ഐ ടി യു എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകരെ ആദരിക്കലും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക സമർപ്പിക്കലും നടന്നു. വാർത്തകൾ വിശദമായി. പ്രളയ ദുരന്തത്തിൽ കൈത്താങ്ങായ കർമ്മധീരർക്ക് ആദരവ് നൽകി. നായിരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾക്കും രക്ഷാപ്രവർത്തനത്തിൽ സഹായിച്ച സ്ഥാപന മേധാവികൾക്കുമുള്ള ആദരവ് നൽകി. ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജെ ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് പി കെ രാജീവ് അധ്യക്ഷത വഹിച്ചു. എസ് ശർമ്മ എം എൽ എ ഉദ്ഘാടനവും രക്ഷാപ്രവർത്തകർക്കുള്ള പുരസ്കാര വിതരണവും നടത്തി. സ്ഥാപന മേധാവികൾക്കുള്ള പുരസ്കാര വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ഷിബു നിർവഹിച്ചു. പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി. ബാങ്ക് പ്രസിഡന്റ് പി കെ രാജീവ്, മുൻ ഫിഷറീസ് വൈസ് ചാൻസലർ കെ എസ് പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. എന്നാൽ പിടിപൊളി വന്ന വർഷങ്ങൾക്ക് ഇപ്പുറം 2018 ഓഗസ്റ്റ് 15 കേരള ചരിത്രത്തിൽ മറ്റൊരു മുഴപ്പാടായി അവശേഷിക്കുന്നു. ആദരിക്കപ്പെടുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഏറ്റവും ബഹുമാനീയരായ തൊഴിലാളികളെ, സുഹൃത്തുക്കളെ, എന്ന ഒന്നിന്റെ ആവശ്യം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലെ നടത്തിയ സേവനങ്ങൾ ഓരോരുത്തർക്കും അറിയുന്നതാണ്. നിരവധിയായ പദ്ധതികളാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൈവവൈവിധ്യം, ഒരുപക്ഷെ ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കി സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയ നമ്മുടെ നാടിന്റെ അഭിമാനങ്ങളായ മത്സ്യത്തൊഴിലാളികളും തൊഴിലാളി സംഘടന നേതാക്കന്മാരും അടക്കമുള്ളവരുടെ കൊണ്ട് അവരെ ഓരോരുത്തരെയും ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെ കക്ഷിയോ രാഷ്ട്രീയമോ സങ്കുചിതമോ ചിന്തകൾക്കപ്പുറം വിശാലമായ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങളിൽ കാലത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത കണ്ണാടിയെ പോലെ ലോക സംസ്കാരത്തിന് കേരളം നൽകിയ ഒരു പുതു സംസ്കാരമാണ് പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ വഴികൾ. ശ്രീ വത്സരൻ കെ വി കൂട്ടുമ്പൽ ഉദയസൂര്യൻ എന്ന വള്ളവുമായി മുന്നിട്ടിറങ്ങിയ ശ്രീ ശ്രീനിവാസൻ ടി എൻ തായാട്ട് പറമ്പിൽ എന്ന വള്ളവുമായാണ് പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത്. ശ്രീ ശ്രീനിവാസൻ ടി എൻ തായാട്ട് പറമ്പിൽ ശ്രീ ഉല്ലാസ് പുതുമന, ശ്രീ ഉല്ലാസ് പുതുമന, ശ്രീ സലീം ഇല്ലിക്കൽ, ശ്രീ ഷിബു എ ജി അല്ലപ്പറമ്പിൽ ഇവരും ഉദയസൂര്യൻ എന്ന പള്ളവുമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത്. അഭിനന്ദനങ്ങൾ. നിർഭാഗ്യകരവും സംഭവബഹുലവുമായ ഒരു ഏടാണ് കഴിഞ്ഞ മാസം 16, 17, 18 തീയതികളിൽ കേരളം സാക്ഷ്യം വഹിക്കാനിടയായി. അതേക്കുറിച്ചെല്ലാം നാം കേട്ടു കഴിഞ്ഞ കഥകളാണ്. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മുടെ മുഖത്തെല്ലാം പുഞ്ചിരി നൽകിക്കൊണ്ട് നഷ്ടപ്പെട്ട് പോയേക്കാമായിരുന്ന അനവധി ജീവനുകളെ വീണ്ടെടുത്ത ഒരു വിഭാഗം കർമ്മധീരരായ ആളുകളെ അനുമോദിക്കുന്ന ഒരു പ്രമുഖ ചടങ്ങാണ് അവസാനിച്ചത്. ഭരണസമിതി അംഗങ്ങൾ ജി
ദയവായി വേദിയിലേക്ക് വന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങി ഞങ്ങളോട് ഞങ്ങളുടെ ഈ സ്നേഹത്തിന്റെ ഭാഗമാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു മികച്ച കൈയിൽ നൽകിക്കൊണ്ട് നമ്മുടെ സ്നേഹം ഇവർക്കായി നമുക്ക് പങ്കുവയ്ക്കാം. ലൊബേലിയ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് സ്കൂളിന്റെ പ്രധാന അധ്യാപികയാണ്. പ്രധാന അധ്യാപികയും അധ്യാപികയും ചേർന്നാണ് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നത്. ഒപ്പം സ്കൂളിന്റെ മാനേജരും ചേർന്ന് സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. ഓഫീസർ രംഗത്തുള്ള ഉദ്യോഗസ്ഥർ, വിവിധ സ്ഥാപനങ്ങളിലെ മേധാവികൾ, സർവീസ് മേഖലയിലെ ഭരണസമിതി, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിക്കുകയും ആ ക്യാമ്പ് കൂടുതൽ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്, അവർക്ക് അവരുടെ ജീവൻ നിലനിർത്തുന്ന പ്രവർത്തനത്തിലാണ് നമ്മൾ ആദ്യം മുഖ്യമായി പഠിക്കുന്നത്. പള്ളിപ്പുറം ജനകീയ വികസന സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടന്നു. രാവിലെ 10 കോവിലത്തും കടവിൽ നിന്ന് ആരംഭിച്ച ജാഥയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ വിശ്വനാഥൻ കിളിക്കോടൻ സ്വാഗതം പറഞ്ഞു. പള്ളിപ്പുറം വികസന സമിതി ചെയർമാൻ VS ബെനഡിക്ക് അധ്യക്ഷത വഹിച്ചു. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി ധർണ ഉദ്ഘാടനം ചെയ്തു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുൻ കൊഴുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് TG വിജയൻ, BJP വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് VV അനിൽ, തൊടുപുഴ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. അർഹതയില്ലാത്തവരെ ഉൾപ്പെടുത്തി PLO തയ്യാറാക്കിയ കൃത്രിമ ലിസ്റ്റ് ഒഴിവാക്കി റവന്യൂ അധികാരികൾ നേരിട്ട് അന്വേഷിച്ച് അർഹരായവരുടെ പുതിയ ലിസ്റ്റ് തയ്യാറാക്കി പള്ളിപ്പുറം പഞ്ചായത്തിന് അർഹതയുള്ള മുഴുവൻ പ്രളയദുരിത ബാധിതർക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ 10 SSR നിന്നും പള്ളിപ്പുറം വികസന സംരക്ഷണ സമിതി ചെയർമാൻ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്രകടനത്തിലും പഞ്ചായത്തിന് മുന്നിൽ നടക്കുന്ന കൂട്ടസഭയിലും എല്ലാ പ്രമേയവാദികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസർ തഹസിൽദാർക്ക് അർഹരായ പ്രമേയവാദികൾ എല്ലാ ആളുകൾക്കും ലിസ്റ്റ് നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്ത് തയ്യാറാക്കിയ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി അത് PO തയ്യാറാക്കിയ ലിസ്റ്റിൽ ക്രമക്കേടേണ്ടതായി നമുക്ക് ബോധ്യപ്പെട്ടു. അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുകയും അന്വേഷണ പ്രകാരം 6000 പേര് പള്ളിപ്പുറം പഞ്ചായത്തിൽ ലിസ്റ്റ് വില്ലേജിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ചിട്ടുള്ള ലിസ്റ്റുകളിൽ യഥാർത്ഥ മാനദണ്ഡമനുസരിച്ചുള്ള അതുപോലെ തന്നെ നമ്മൾ ഈ സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം തൊട്ടറിഞ്ഞുകൊണ്ട് എല്ലാ രംഗങ്ങളും നേതൃത്വത്തിൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വിശ്വനാഥൻ അവർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രളയ ദുരിത ബാധ്യ സഹായ പദ്ധതിയിൽ അവരൊക്കെ ഉൾപ്പെടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ മുഴുവനും അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ, ആധാർ നമ്പർ ഉൾപ്പെടെ, റേഷൻ കാർഡ് ഉൾപ്പെടെ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുത്ത് ജനങ്ങൾ കൊടുത്ത സഹായ ഹസ്തങ്ങൾ രണ്ട് ഈ പണിയെടുത്തതിന്റെ ഇടയ്ക്ക് എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് അന്തം വിട്ടു നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആദ്യത്തെ ദിവസം വെള്ളം കയറി 8 August 8 UC കോളേജിന്റെ ക്യാമ്പിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ 2500 ആളുകള് UC കോളേജിലെ ക്യാമ്പിൽ നിൽക്കുന്നു. ഒരു വലിയ പള്ളിയിലെ പെരുന്നാൾ പോലെ, അമ്പലത്തിലെ ഉത്സവം പോലെ ജാഥയായി ജനങ്ങൾ വന്ന് UC കോളേജിലെ ക്യാമ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അവിടെ സജീവൻ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് ആ ക്യാമ്പിന്റെ ചുമതല.
ആലുവ വില്ലേജിലെ ഒരു ഓഫീസർ, വില്ലേജ് ഓഫീസർ സജീവൻ അന്തം വിട്ട് നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു ആ ഒരു മനുഷ്യൻ. ആയിരക്കണക്കിന് ഏറ്റവും വലിയ ക്യാമ്പായിരുന്നു കേരളത്തിലെ ക്യാമ്പുകളിൽ യു സി കോളേജ്. 12,000 ആളുകളായിരുന്നു ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ജനങ്ങള് അവിടെ ക്യൂ നിൽക്കുന്നു ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ. ഇത്രമാത്രം ദുരന്തം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ട് ഇതിന് വേണ്ട ക്രിയാത്മകമായ നടപടിയെടുക്കാത്ത ഗവൺമെന്റ് നക്കാപ്പിച്ച പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു ഓണത്തിന് എല്ലാവരും വീട്ടിൽ ഓണക്കിറ്റ് എത്തിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഭാഗ്യം കൊണ്ട് ഓണം ഉണ്ടേണ്ടി വന്നില്ല ആർക്കും. കാരണം പെരുമഴയും ദുരന്തവും സ്വന്തം വീടുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ജനങ്ങൾക്ക്. അതുകൊണ്ട് ഓണം ഉണ്ടേണ്ടി വന്നില്ല. ഒഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ശാപം നിങ്ങൾ വലിച്ചയക്കരുത്. അതിന്റെ വിഹിതം കൊണ്ട് നിങ്ങൾ പാർട്ടി ഓഫീസിലും നിങ്ങളുടെ വീടുകളിലും കൊണ്ടുപോയി ആ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഈശ്വരൻ അതിന് മറുപടി തരുമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് അവർക്ക് വിതരണം ചെയ്യണം. നീതിപൂർവ്വം ആളുകൾക്ക് കൊടുക്കണം. അത് രാഷ്ട്രീയം നോക്കരുത്. സി ഐ ടി യു എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകരെ ആദരിക്കലും ദുരിതാശ്വാസ സഹായ നിധിയിലേക്കുള്ള തുക സമർപ്പിക്കലും നടന്നു. സി ഐ ടി യു ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെ ആദരിക്കുന്ന ചടങ്ങും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഒരു ദിവസം കൊണ്ട് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ചടങ്ങും ചെറായി ദേവസ്വം നടയിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് കെ വി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. എസ് ശർമ്മ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സെമന്തഭദ്രൻ ഫണ്ട് ഏറ്റുവാങ്ങി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ജോഷി, പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ, സി ഐ ടി യു യൂണിയൻ ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, കെ ആർ ഗോപിമാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ വള്ളങ്ങൾ വിട്ടുകൊടുക്കാനും കോർഡിനേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിക്കാനും ആരുമില്ല എന്നുള്ളത് സങ്കല്പിക്കുക. വള്ളം നേരെ പോകില്ലങ്ങളും പട്ടിത്ത ഒഴുക്കും ചുഴിയുമാണ്. കറക്കേടികൾ ചുഴിയായിരുന്നു. ചെറുവള്ളങ്ങൾ പോകില്ല. ഇവിടെ നേവിക്കാരുടെ ബോട്ട് വന്നു. നേവിക്കാരുടെ ബോട്ട് വന്നപ്പോൾ 30 സ്പീഡ് വള്ളമായിരുന്നു. എന്തിനായിരുന്നു വി ഡി സതീശൻ എന്നോട് പറഞ്ഞത്, എം എൽ എ ഇങ്ങനെ 30 എച്ച് പിയുടെ ഉള്ളു, 40 എച്ച് പിയുടെ വേണം, എന്നാൽ 2 സ്പീഡാൻ പറ്റുന്നു. 40 എച്ച് പിയുടെ വർക്കിംഗ് വേണമെന്ന് തോന്നി. അയലിൻ്റെ ഡിപ്പുണ്ടായിരുന്നു മത്സ്യവെട്ടിൻ്റെ, അവിടെ ബക്കറ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ 40 എച്ച് പിയുടെ വള്ളം എൻജിൻ അവിടെ നിന്ന് ലോറി പിടിച്ച് പറവ ടൗൺ ഹാളിലെത്തിക്കാൻ പറഞ്ഞു. 1.5 മണിക്കൂറിനുള്ളിൽ എത്തിച്ചു. ഒരപേക്ഷയില്ല, ഒരു ഉത്തരവില്ല, എല്ലാം വക്ക അവിടെ എത്തിച്ചു. അത് അത് രണ്ടെണ്ണം, അത് കൂടാതെ ഒരുപാട് ഉണ്ടല്ലോ. ിൽ നിന്നും 65,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആ സംഖ്യയാണ് ഇപ്പോ കൈമാറുന്നത്. സംസാരിക്കുന്നതിന് വേണ്ടി നേതാവ് ശാന്തവദനെ ക്ഷണിക്കും. യോഗത്തിന്റെ അധ്യക്ഷൻ, എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും വൈപ്പിൻ ബ്ലോക്കിന്റെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ വി എബ്രഹാം, ഈ അനുമോദന ചടങ്ങിൻ്റെ ഭാഗമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറ്റവും ബഹുമാനിതനായ പ്രിയപ്പെട്ട എം എൽ എ ശർമ്മ, വേദിയിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ രൂക്ഷ മാസ്റ്റർ, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ സാവ്, സി പി എമ്മിൻ്റെ ചെറായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ഗോൾമാസ്റ്റർ, സി പി എമ്മിൻ്റെയും മറ്റ് വർഗ ബഹുജന സംഘങ്ങളുടെയും ഏരിയ ലോക്കൽ നേതാക്കന്മാർ, ഇന്നലെ വൈപ്പിംഗരയിൽ ഒരു ദിവസം ഓട്ടോറിക്ഷ സർവീസ് നടത്തി യാത്രക്കാരുടെയും ഓട്ടമോടിയ തൊഴിലാളിയും വരുമാനം സംഭരിക്കാൻ വേണ്ടി മാതൃകയായി പ്രവർത്തിച്ച
ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, പ്രിയപ്പെട്ട സഹാക്കളെ, ഏറ്റവും സുഹൃത്തുക്കളായ ചടങ്ങിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത്. ഈ ജില്ലക്കകത്ത് ക്ലീനിങ്ങിനെ എത്തിച്ച 2505 ഡിവിഐ പ്രവർത്തകരാണ്. 65000 CPM പ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ വന്ന് ചെളി നീക്കം ചെയ്യാൻ, ക്ലീനിങ്ങിനെല്ലാം ഞാൻ കുളപ്പള്ളി വീല എന്ന് പറയുന്ന സിനിമാ താരത്തിന്റെ വീട് ക്ലീൻ ചെയ്യാൻ എന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിലുള്ള പരയപ്പള്ളിയിലെ മഹിളാ സഖാക്കൾ എന്റെ നേതൃത്വത്തിൽ വന്ന് രാവിലെ 10 മണിക്ക് വീട്ടിൽ കയറിയിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കാണ് അവരുടെ എല്ലാ വീട്ടിനകത്തുള്ള സ്റ്റീൽ പാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും നല്ല മിനിമിന മിനിങ്ങുന്ന വിധത്തിൽ തേച്ച് മിനുക്കി ആ സ്ത്രീകൾ ഇറങ്ങി വരുമ്പോൾ 5 മണി കഴിഞ്ഞു വീട്ടിലെ ക്ലീൻ ചെയ്ത്. കുളപ്പള്ളി ഇടിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. ഏതോ സിനിമ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഖാവ് നന്ദിയുണ്ട്, ഞാൻ വരുമ്പോൾ കാണാം, നിങ്ങളെല്ലാം കാണാം എന്ന് പറഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തു. ഒരു ശ്യാമണ എന്ന് പറയുന്ന ആരോഗ്യമില്ലാത്ത ചേച്ചിയുടെ വീട് നമ്മുടെ സഖാക്കൾ ചെന്ന് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് ചീഞ്ഞ് മാറി, വല്ലാത്ത ദുർഗന്ധമാണ്. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രളയ ദുരന്തത്തിൽ കൈത്താങ്ങായ കർമ്മധീരർക്ക് ആദരവ്. പള്ളിപ്പുറം ജനകീയ വികസന സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടന്നു. CITU എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകരെ ആദരിക്കലും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക സമർപ്പിക്കലും നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.